ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ, സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് സ്റ്റീഫൻ, മറ്റ് ദൈവദാസന്മാർ പാസ്റ്റർ തോമസ് മാത്യു, മറ്റ് ദൈവദാസന്മാർ, സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ദൈവഭൃത്യൻ, ട്രഷറായിരിക്കുന്ന ദൈവഭൃത്യൻ, പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് എന്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ബി ചാൻ ഓർ ഡോക്ടർ അലക്സ് കോശി, പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയത്തക്ക രീതിയിൽ പലരെയും മറക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ എനിക്ക് ആ സഭയിലുണ്ട്. പ്രത്യേകിച്ച് ഷമോൽ ചാൻ അമ്മാമ, അവരെ ഞാനിവിടെ വരുമ്പോൾ ചില വർഷങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ എനിക്ക് കൈത്താങ്ങ് തന്ന ഒരു കുടുംബമാണ്. പ്രത്യേകാൽ ആ കുടുംബത്തെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ബെഞ്ചമിൻ ചാനെ ഓർക്കുന്നു. വളരെ കൈത്താങ്ങ് തന്ന ഒരു ഫ്രിസ്ത്യനാണ്, അവരെ കുടുംബമായിട്ട് ഓർക്കുന്നു. ഡോക്ടർ അലക്സ് കോച്ചിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കത്തദാസിന്റെ പിതാവ് എന്നെ 4 വർഷം ബൈബിൾ കോളേജ് പഠിപ്പിച്ചതാണ്. പ്രത്യേകമായിട്ട് ബീച്ചാൻ അവിടെ പ്രത്യേകം അലക്സ് ചാനെ പരിചയപ്പെടുത്തുവാനും അന്ന് മുതൽ അന്യോന്യം പ്രാർത്ഥിപ്പാനും ആത്മാവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പലപ്പോഴും ബലപ്പെടുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ആ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ഒരു പ്രധാന എൽഡർ ആയിരിക്കുന്ന സീമംഗലിന്റെ പ്രതിനിൽ ലോ ആ ചർച്ചിലെ മെമ്പറാണ്, സുമയാൻഡിയുടെ സഹോദരൻ. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ലോകമെമ്പാടും പ്രതികൂലമായ ഒരു സാഹചര്യത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിൽ അവിടിവിടങ്ങളായി ദൈവമക്കൾ ഓരോരോ കണ്ണീരൊഴുക്കി ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും നമുക്ക് മറുപടി ഉണ്ട്. നമുക്ക് വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഐ പി സി ബോറിവലി സഭയിൽ ഇന്ന് ഞാൻ 5-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഈ 4 വർഷക്കാലം ഇവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പറയപ്പെട്ട യാതൊരു യോഗ്യതയോ പ്രശംസകരമായ യാതൊരു കാര്യമോ ഒന്നും എനിക്കില്ല, എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ദൈവം നിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ചിനെ കുറിച്ച് ബെഞ്ചമിൻ ചാൻ വരുമ്പോൾ പലപ്പോഴായി ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ചർച്ചിനെ കുറിച്ച് പറയും. അനേക ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് ആശ്വാസമായി ഈ സഭയെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ നല്ല വേലകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വീണ്ടും എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എനിക്ക് തന്നിരിക്കുന്ന സമയം എനിക്കറിയാം. ആ സമയത്തിന്റെ പരിധിക്കകത്ത് തന്നെ ഞാൻ നിന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കാം.
യോഹന്നാന്റെ സുവിശേഷം 14:1 ഞാൻ തന്നെ വായിക്കുകയാണ്. John 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. 13:17 വരെ ഒരു രാത്രിയിലെ സംഭവമാണ്. യേശു കർത്താവ് മിക്കവാറും ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉപമകളിലൂടെയാണ് കർത്താവ് കൂടുതലായി പറയുന്നത്. എന്തോ പറഞ്ഞോ അത് മനസ്സിലാകത്തക്ക രീതിയിൽ ഉപമകൾ പറയാറുണ്ട്. മനസ്സിലാകണം, മനസ്സിലായില്ലെങ്കിൽ അവര് ഭവനത്തിൽ വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, യേശുവെ അതെങ്ങനെയായിരുന്നു? യേശു അവർക്ക് അത് തെളിയിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ യോഹന്നാന്റെ 13:1-17 വരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു രാത്രിയിൽ നടന്ന സംഭവമാണ്. ജീവിതത്തിൽ മറക്കാത്ത ചില സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ ഒരു ഓർത്തു വയ്ക്കാൻ പറ്റാവുന്ന ഒരു രാത്രിയിലെ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. സംഭവങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ നടന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയാണ്. രാത്രിയിലെ സംഭവം ഇവിടെ യേശു വിവരിക്കുകയാണ്, 13:17 വരെയുള്ള അധ്യായങ്ങളിൽ. അതിൽ 13-ൽ യേശു പറഞ്ഞ വാക്കാണ്, പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ടുപോകുമെന്ന് അറിഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരെ ആദ്യം മുതൽ, തുടക്കം മുതൽ, ഒടുക്കം വരെ സ്നേഹിച്ചു. ദൈവമക്കളെ, നമുക്കൊക്കെ സ്നേഹിക്കാൻ പറ്റും, പക്ഷേ തുടക്കം ഭയങ്കര സ്നേഹമായിരിക്കും, ഒടുക്കം സ്നേഹമുണ്ടാകത്തില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നു, എന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരെ ഓർപ്പിക്കുകയാണ്, അവൻ അവരെ സ്നേഹിച്ചത് തുടക്കം മുതൽ ഒടുക്കം വരെയാണ്. ഇത് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവമക്കളെ, എവിടെയൊക്കെയോ പരാജയമുണ്ട്, എവിടെയൊക്കെ ചോർച്ച പറ്റിയിട്ടുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ ശിഷ്യന്മാരെ സ്നേഹിച്ചു. 14-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് 1-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 13-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ ഈ ലോകം, താൻ ഈ ലോകം വിട്ടു പോകുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുതൽ അവരുടെ ഉള്ള കലങ്ങി തുടങ്ങി. കഴിഞ്ഞ 3.5 വർഷം അവനോടുകൂടെ സഞ്ചരിച്ചു, കഴിഞ്ഞ 3.5 വർഷം അവർ പോയിടത്തൊക്കെയും അവർ ഉണ്ടായിരുന്നു. അവനോടുകൂടെ സഞ്ചരിച്ച മണ്ഡലങ്ങൾ അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ജീവിതത്തിൽ അവർ ആയിരുന്ന തലങ്ങളെല്ലാം അവർ വിട്ടിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. ഓരോരുത്തരും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് അവരെ തെരഞ്ഞെടുത്തതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഗലീല കടൽപ്പുറത്തു കൂടി യേശു നടക്കുമ്പോൾ ചിലരെ കണ്ടു, അവൻ അവരെ വിളിച്ചു. ചിലർ കടലിൽ വലവീശുന്നവരായിരുന്നു, അവരെ വിളിച്ചു, വരിക എന്ന് പറഞ്ഞു. അവർ വന്നു, അവർ വലവീശുന്നവരായിരുന്നു. കുറച്ച് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അടുത്തവരെ കാണുന്നു, അപ്പനോടുകൂടെ ഇരുന്ന് വല നന്നാക്കുന്നവർ. ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒക്കെ കണ്ണികൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ണികളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നവരെ യേശു കാണുകയാണ്. അവരെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, വരിക, അവരെ വിളിച്ചു. ദൈവമക്കളെ, ജീവിതമാകുന്ന യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കണ്ണികൾ പൊട്ടിപ്പോയെന്ന് വരാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ജീവിതമാകുന്ന മണ്ഡലങ്ങളിൽ വലക്കണ്ണികൾ പൊട്ടിപ്പോയെന്ന് വരാം. പൊട്ടിപ്പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഏതെങ്കിലും ഉള്ളുകൾക്കിടയിൽപ്പെട്ടോ, ഏതെങ്കിലും പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടോ പൊട്ടിപ്പോയ കണ്ണികളെ കൂട്ടിക്കെട്ടുന്നവർ, കൂട്ടിക്കെട്ടുന്നവരെ എന്ന് യേശുവിന് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ യേശു വരിക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കൂട്ടിപ്പിടിപ്പിക്കുന്നവരെയല്ല, കൂട്ടിയോജിപ്പിക്കുന്നവരെ യേശു വിളിക്കുന്നു. ദൈവമക്കളെ, യേശു തിരിഞ്ഞെടുത്തതിനകത്ത് കൂട്ടിയോജിപ്പിക്കുന്നവരുണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ഗണത്തിൽ കൂട്ടിയോജിപ്പിക്കുന്നവരുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മൾ ആ ഗണത്തിൽപ്പെടുമോ, അതോ ഇപ്പോഴും കൂട്ടിപ്പിടിപ്പിക്കുന്ന ഗണത്തിലാണോ? ദൈവത്തിന് സ്തോത്രം. 1-ാമത് വല എറിയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് ആഴങ്ങളെയും വകവെക്കാതെ വല എറിയുന്നവരെ ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവ് വിളിക്കുകയാണ്. മുക്കുവന് പേടിയില്ല. ദൈവമക്കളെ, ജീവിതത്തിനകത്ത് ഏത് കടലിനെയും ഏത് മുക്കുവനും വെല്ലുവിളിക്കും. ഒരു തിരമാലയ്ക്ക് അവനെ പേടിപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ മുക്കുവനെ തിരഞ്ഞെടുത്തത്. അവന്റെ ലക്ഷ്യം, അവന്റെ വയറെന്ന് പറയുന്നത് കടലാണ്. മുക്കുവന്റെ വയറെന്ന് പറയുന്നത് കടലാണ്. ഒരു ദൈവ പൈതലാകുന്ന, ദൈവ മക്കളാകുന്ന നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അറിയാത്ത ഭക്ഷണം ഞാൻ കഴിച്ചു എന്ന് യേശു പറയുവാനിടയായി. ഈ ദൈവവചനം നിങ്ങളുടെ ആഹാരമായിട്ട് മാറണം. നമ്മൾ എടുക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ആഹാരമായി മാറണം. ഇതൊരു കടലാണ് ദൈവമക്കളെ. ഈ കടലിൽ ഒരു മുക്കുവന് കരുതപ്പെട്ട സർവ സമ്പത്തും ഉള്ളതുപോലെ തന്നെ ദൈവമക്കൾ ചിന്തിക്കണം. അവന്റെ കുലത്തിന് വേണ്ടി ഉള്ളതെല്ലാം അതിലുള്ളതുപോലെ തന്നെ, അവന്റെ കുടുംബത്തിന് വേണ്ടി ഉള്ളതെല്ലാം അതിലുള്ളതുപോലെ തന്നെ, അവന്റെ മക്കൾക്ക് വേണ്ടിയുള്ള കരുതലൊക്കെ അവന്റെ സർവ സമ്പത്തും കടലിന്മേൽ ഉള്ളതുപോലെ തന്നെ, ഒരു മുക്കുവന് വേണ്ടി അവന്റെ സകല സമ്പത്തും അവന്റെ കടലിനകത്തുള്ളതുപോലെ തന്നെ ദൈവവചനമാകുന്ന ഈ കടലിനകത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളത്, നമ്മുടെ കുലത്തിന് വേണ്ടിയുള്ളത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ ഇതിന്റെ അകത്തുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു ദിവസം മീൻ പിടിക്കാൻ പോയി, വല എറിഞ്ഞ കൂട്ടത്തിൽ മീൻ കയറിയില്ലെന്ന് പറഞ്ഞ് ഈ കടലിട്ടച്ച് മുക്കുവൻ ഒരിക്കലും പോകത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇനി യേശുവിന്റെ പിന്നാലെ വരുന്നില്ലെന്നും ഇത് വേണ്ടെന്നും പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നവനല്ല മുക്കുവൻ. അങ്ങനെ നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ നിനക്കൊരിക്കലും ദൈവത്തെ വിട്ടു പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, അവന്റെ പ്രധാന ലക്ഷ്യം, മുക്കുവന്റെ പ്രധാന ലക്ഷ്യം എവിടെ മീൻ കാണുമെന്ന് അവൻ നോക്കിയിരിക്കും. ഏത് സംഗതിയിലാണ് പരുന്ത് വന്ന് നോക്കിക്കൊണ്ട് മീന് എടുക്കുവാനായി റാഞ്ചുവാനായി വന്ന് നിൽക്കുന്നതെന്ന് മുക്കുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയാണ് മീൻ പൊങ്ങുന്നതെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ ലക്ഷ്യം മൊത്തം മീൻ പിടിക്കുന്ന മണ്ഡലമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ കണ്ണ് നിന്നെ രക്ഷിക്കുന്ന ദൈവ വചനത്തിലായിരിക്കണം. ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു ദൈവ പൈതലിന്റെ കണ്ണ് നിന്നെ രക്ഷിക്കുന്ന ദൈവ വചനത്തിലായിരിക്കണം. ഈ ലോകത്തിന്റെ പ്രപഞ്ചമോഹത്തിനകത്താകരുത്. നിന്നെ രക്ഷിക്കുന്ന ദൈവ വചനത്തിനകത്തേക്ക് നിന്റെ കണ്ണുകൾ പതിയട്ടെ. നിന്റെ വിധിവിക്കുന്ന ദൈവ വചനത്തിനകത്തേക്ക് നിന്റെ കണ്ണുകൾ പതിയട്ടെ. ലോകം നിന്നെ മാടി വിളിക്കും, അങ്ങോട്ട് നോക്കാൻ പറയും, പക്ഷെ മുക്കുവന്റെ നോട്ടം കടലിലാണ്. പ്രൈസലോ. ഇതുപോലെ തന്നെ നിന്റെ കണ്ണുകൾ ദൈവ വചനത്തിനകത്താകണം. രാത്രിയാമം വരുമ്പോൾ നിന്റെ കണ്ണുകൾ ഇതിനകത്ത് പതിയട്ടെ. വചനത്തിനകത്ത് രാത്രിയിൽ നിന്റെ സംരക്ഷണം പറയുന്നുണ്ട്. പകൽ നിന്റെ സൂക്ഷിപ്പ് ഈ വചനത്തിനകത്ത് പറയുന്നുണ്ട്. ഇന്ന് നിനക്ക് പ്രൊട്ടക്ഷൻ തരുന്ന അനുഭവം, ഒരു വാഗ്ദാനം ഈ വചനത്തിനകത്ത് പറയുന്നുണ്ട്. ഇത് വിട്ട് നീ എങ്ങും പോകണ്ട. അതുകൊണ്ടാണ് നവോമി രൂത്തിനോട് പറഞ്ഞത്, മകളെ ഈ വയൽ വിട്ടുമെങ്ങും പോകണ്ട, നിനക്ക് പറക്കാനുള്ളത് ഈ വയലിനുണ്ട്. നിന്നേക്കും നിന്റെ കുലത്തിനുമുള്ളത്, കുടുംബം കുടുംബമായി പറക്കാനുള്ളത് ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ളത് നുള്ളിപ്പറക്കാൻ നീ തയ്യാറായാൽ അത് മുഴുവനും നിന്റെ ഓഹരിയാണ്. ഇന്ന് രാത്രി ചിലരോട് ദൂത് ഞാൻ പറയാ, ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ കുടുംബത്തിനുള്ളത്, നിന്റെ കുലത്തിനുള്ളത്, നിന്റെ സമൂഹത്തിനുള്ളത്, ഇന്ന് നിനക്ക് ആവശ്യമായത് നുള്ളിപ്പറക്കുവാൻ നിനക്ക് ആവശ്യമായത് ഇതിനകത്തുണ്ട്. ഇത് വിട്ട് നീ എങ്ങും പോകണ്ട. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ആവശ്യമായ കരുതൽ ഇതിന്റെ അകത്തുണ്ട്. സമാധാനത്തോടെ പറക്കി തുടങ്ങി രൂത്ത്. ഒടുവിൽ അവൾക്ക് പ്രതീക്ഷിക്കാത്ത പദവിയും കിട്ടി. അവൾ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ഒടുവിൽ വയലിന്റെ ഉടമസ്ഥാവകാശം ഒക്കെ കിട്ടിയ. ദൈവമക്കളെ, ഇറങ്ങി തിരിച്ചത് ഒരു പക്ഷെ രോഗസൗഖ്യം കൊണ്ടായിരിക്കാം. യേശുവിനെ കണ്ടത് ഒരു അത്ഭുതം കണ്ടത് കൊണ്ടായിരിക്കാം. യേശുവിനെ കണ്ടത് ഒരു പക്ഷെ നിന്റെ ജീവിതത്തിൽ ചില നടക്കാൻ പറ്റാത്ത ചില അത്ഭുത പ്രവൃത്തികൾ കണ്ടത് കൊണ്ടായിരിക്കാം. എന്നാൽ പറയട്ടെ, യേശുവിനെ നീ ഒരു രോഗസൗഖ്യം കൂടി കണ്ടെത്തുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് ഒരു രോഗസൗഖ്യം മാത്രമല്ല, നിനക്ക് നിത്യതയുടെ തീരവകാശമാണ് കിട്ടുന്നതെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി പറയാ, അവൻ പറഞ്ഞു, ഞാൻ പോകുകയാണ്. പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളം കലങ്ങി. യേശു പറയുക, ഇതുവരെ 3.5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നവർ, യേശു പെട്ടെന്ന് പറയുന്നു, ഞാൻ പോകുന്നു. ഉള്ളം കലങ്ങാൻ തുടങ്ങി. അവരുടെ മനസ്സാകുലപ്പെട്ടു. അവരുടെ ഉള്ളറിഞ്ഞ യേശു. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഉള്ളറിയുന്ന യേശു. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ ഉള്ളം കലങ്ങിയതെന്തെന്ന് അറിയുന്ന കർത്താവ്, എന്തിനെ ചൊല്ലി നീ വ്യാകുലപ്പെട്ടതെന്ന് അറിയുന്ന ഒരു കർത്താവ്, ഏതിനെ ചൊല്ലിയെന്ന് ഫാരെ പെട്ടെന്ന് അറിയുന്ന ഒരു കർത്താവ്, ഏതിനെ ചൊല്ലിയെന്ന് നീ കരയുന്നുവെന്ന് അറിയുന്ന ഒരു കർത്താവ്, ഇന്ന് രാത്രി നിന്നെ ഞാൻ നന്നായി അറിയുന്ന യേശു കർത്താവ്, അവൻ നിന്നെ അറിയുന്നു. അവൻ ഇന്ന് രാത്രി കുഞ്ഞെ നിന്നെ അറിയുന്നു. അവൻ നിന്റെ കുടുംബത്തെ അറിയുന്നു. നിന്റെ ശരീരത്തിലെ സ്ഥിതി അറിയുന്നു.
നിന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി അറിയുന്നു, നിന്റെ വരുമാന സ്രോതസ് അറിയുന്നു, നിന്റെ കുടുംബ പശ്ചാത്തലം അറിയുന്നു, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അറിയുന്നു. അറിഞ്ഞാൽ ഇന്ന് പകൽ ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, കലങ്ങണ്ട കലങ്ങണ്ട, സൊല്യൂഷൻ എന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി പറയുന്നു, ഒരു പക്ഷെ ഈ കൊറോണ വൈറസ് മൂലം, ഈ COVID-19 മൂലം ലോകമെമ്പാടും ഓ ഭയപ്പെട്ടിരിക്കുമ്പോൾ ഭയത്തോടെ നാളത്തെ കാര്യത്തെ ചൊല്ലി എങ്ങനെയാകുമെന്നും എന്റെ സ്ഥിതികൾ എങ്ങനെയാകുമെന്നും എന്റെ തലമുറകളുടെ ഭാവി എങ്ങനെയാകുമെന്നും അവരുടെ പഠിത്തം എങ്ങനെയാകുമെന്നും എന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എന്റെ ജോലിയുടെ കാര്യം എങ്ങനെയാകുമെന്നും ഭാരത്തോടെ കലങ്ങുന്ന നിങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, കലങ്ങണ്ടെന്ന് കലങ്ങണ്ടെന്ന്, സൊല്യൂഷൻ എന്റെ പക്കലുണ്ടെന്ന് ഇന്ന് രാത്രി നിന്റെ ഉള്ളറിയുന്ന യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി അവനാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്നോട് പറയാനുള്ളത്, നീ കലങ്ങണ്ട, നീ കലങ്ങണ്ടെന്ന്. ഇന്ന് രാത്രി ഭാരത്തോടെ ഭാരത്തോടെ ചിലരുടെ ഹൃദയത്തിലേക്ക് ദൈവ സമാധാനം ഇറങ്ങി വരട്ടെ. ഓ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ചില ഹൃദയങ്ങളിലേക്ക് ആഴമായി ഇന്ന് രാത്രി ഇറങ്ങുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ചില ദിവസങ്ങളായി ചില മാസങ്ങളായി കലങ്ങിക്കൊണ്ടിരിക്കുന്ന കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, കലങ്ങന്റെ മകനെ, കലങ്ങന്റെ മകളെ, സൊല്യൂഷൻ എന്റെ പക്കലുണ്ട്. നന്നായി നിന്നെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം, നീ ദൈവമക്കളെ, ഏത് പശത്താണ് നീ നിൽക്കുന്നത്? കലക്കുന്ന പിശാച് വരും, കയ്യിൽ താങ്ങുന്ന കർത്താവുണ്ട്. ഏത് പശത്താണ് നീ നിൽക്കുന്നത്? കയ്യിൽ താങ്ങുന്ന കർത്താവ്. നിന്റെ മനസ്സിനെ പിശാച് കലക്കാൻ വരുമ്പോൾ നിന്റെ ചിന്തകളെ പിശാച് കലക്കിയെന്ന് വരാം. നിന്റെ ചിന്തകളെ പിശാച് കലക്കാം, നിന്റെ വിചാരങ്ങളെ കലക്കാൻ വരും. എല്ലാ മണ്ഡലങ്ങളിലും കലങ്ങിപ്പോകുന്ന മണ്ഡലങ്ങളുണ്ട്. എന്റെ യേശു അറിയാ, നീ കലങ്ങണ്ട കേട്ടോ, നീ കലങ്ങണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവ് തൊട്ടോർപ്പിക്കുക, ആർക്കോ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് തൊട്ടോർപ്പിക്കുക. നീ കലങ്ങണ്ടെന്ന്, നീ കലങ്ങണ്ട. നീ വളരെ പ്രതീക്ഷയോടെ അവിടെ ചെന്നത്, നീ കലങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലമാണ് നിന്റെ മുമ്പിലുള്ളത്. പ്രിയ സഹോദര, നീ കലങ്ങണ്ട, പ്രിയ സഹോദരി, നീ കലങ്ങണ്ട. നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിന്റെ മനസ്സ് കലങ്ങി എന്ന് വരാ. നീ ആഗ്രഹിച്ചതിനെ ഒപ്പിച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു കയറാൻ കഴിയാതെ വന്നെന്ന് വരാ. എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, നീ കലങ്ങണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്കൊരു ജോലിയിൽ പ്രവേശിച്ച് മുന്നേറാൻ പറ്റിയെന്ന് വരുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷെ കലങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് തൊട്ട് പറയുക, നീ കലങ്ങണ്ട കേട്ടോ. നീ പ്രതീക്ഷിച്ചത് ഒപ്പിച്ചത് ഒരു വീട് വെക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. നീ പ്രതീക്ഷിച്ചത് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ് നീ അവിടെ എത്തിയത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിനക്ക് ആവശ്യമായതെല്ലാം ലഭിച്ച് നിനക്ക് ഇനി മറ്റുള്ള മണ്ഡലങ്ങൾക്ക് ഒരു അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിച്ച നീ ചെന്നത്. പക്ഷെ ചില പ്രതികൂലമായ സാഹചര്യത്തെ കണ്ട് കലങ്ങി നിൽക്കുകയാണ്. ഇന്ന് രാത്രി പറയുന്നു, കലങ്ങണ്ട. വിളിച്ചത് ഞാനാണെങ്കിൽ, വിളിച്ചത് ഞാനാണെങ്കിൽ, നിന്നെ തെരഞ്ഞെടുത്തത് ഞാനാണെങ്കിൽ, ഓ സ്തോത്രം, അനേകരുടെ ഇടയിൽ നിന്ന് നിന്റെ പേര് ചൊല്ലി വിളിച്ചത് ഞാനാണെങ്കിൽ നീ കലങ്ങിപ്പോകണ്ട. നിന്റെ ക്രിസ്തീയ ജീവിതം പ്രതീക്ഷയ്ക്കൊത്ത് ശരിയായില്ലെങ്കിൽ കലങ്ങിപ്പോയെന്ന് വരാം. യേശു പറയുന്നു, നീ കലങ്ങണ്ട. എന്തുകൊണ്ടാ ശിഷ്യന്മാർ കലങ്ങിയത്? ഇന്നലകളിൽ ഒന്നിനെ കുറിച്ച് പോലും അവർക്ക് വിചാരപ്പെടേണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ ചൊല്ലും വിചാരപ്പെടരുത്. യേശു പറഞ്ഞതാണ്, നിങ്ങൾ ഒന്നിനെ ചൊല്ലിയും വിചാരപ്പെടരുത്. ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ദൈവമകളെ, കുരികിലിന് താമസിക്കാൻ എവിടെയെങ്കിലും കരം കൊടുത്ത് അവർ താമസിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ടാക്സ് കൊടുത്ത് താമസിക്കുന്നുണ്ടോ? വല്ലവന്റെയും വൃക്ഷത്തിന്റെ മണ്ടയിൽ ശ്രദ്ധിക്കണ കാറ്റടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചില്ലകളുടെ അറ്റത്ത് ഒരു കൂട്ടിൽ കുരികിൽ തൂങ്ങിക്കിടക്കും. അടിച്ചു വരുന്ന കാറ്റ് കുരികിലിന്റെ കൂടിനെ അടിച്ചു കളയുമെന്ന് കരുതും. എത്ര കോര കൊടുങ്കാറ്റ് കുരികിലിന്റെ കൂടിന് ആഞ്ഞടിച്ചാലും അത് കാറ്റടിക്കുമ്പോൾ മാറി തിരിഞ്ഞു വന്നതിന് ശേഷം കുരികിൽ അതിൽ തന്നെ നിൽക്കുവാൻ ഇടയാകും. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത്, ആ കുരികിലിനെ സൂക്ഷിക്കുന്ന ദൈവം ഞാനാണെങ്കിൽ നിന്നെ സൂക്ഷിക്കത്തില്ല. നീ എന്തിനാ കരയുന്നേ? നിന്നെ ഞാൻ സൂക്ഷിക്കത്തില്ല, നിന്നെ ഞാൻ പരിപാലിക്കത്തില്ല, ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നെ ഞാൻ കരുതത്തില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? നിനക്കാരുമില്ലെന്നാണോ നീ കരുതിയത്? നിന്നെ ആരും ശ്രദ്ധിക്കാൻ ഇല്ലെന്നാണോ നീ കരുതിയത്? ഈ കൂട്ടിനകത്ത് നീ തീരുമെന്നാണോ നീ കരുതിയത്? ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു, കരയുന്ന ഹൃദയങ്ങളെ നോക്കിയിട്ട് ഇന്ന് രാത്രി ഈ ലോകം നിന്നെ തളർത്തി കളയുമെന്ന് വിചാരിച്ചാണോ നീ കരയുന്നത്? ഈ പ്രതികൂലമായ സാഹചര്യം നിന്നെ തളർത്തി കളയുമെന്നാണോ നീ കരുതുന്നത്?
ഈ കൂട്ടിനകത്ത് നീ തീരുമെന്നാണോ കരുതുന്നത്? ഈ കൊടുങ്കാറ്റ് കണ്ട് പേടിച്ച് വിറങ്ങലിച്ചിരിക്കുകയാണോ? ഈ മഹാവ്യാധി കണ്ട് നീ പേടിച്ച് വിറങ്ങലിച്ചിരിക്കുകയാണോ? ഇതോടുകൂടി നീ തീരുമെന്നാണോ കരുതിയത്? ഈ പ്രശ്നം നിന്നെ വല്ലാതെ വീഴ്ത്തിക്കളയുമെന്ന് നീ കരുതിയോ? വ്യാകുലപ്പെടണ്ട, ആ കുരികിലിനെ ശ്രദ്ധിക്കുന്നവൻ ഞാനാണെങ്കിൽ, ആ കുരികിലിനെ സംരക്ഷിക്കുന്നവൻ ഞാനാണെങ്കിൽ, കുഞ്ഞെ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. കുഞ്ഞെ നീ എന്തിനാ നിന്റെ ഹൃദയം കലക്കി കളയുന്നേ? സഹോദര, നിന്നെ വിളിച്ചവൻ ആരാ? നീ ആരുടെ ഉള്ളം കയ്യിലാ ഇരിക്കുന്നേ? നിന്നെ ആരാ ദോഷം ചെയ്യുവാനുള്ളത്? നീ എന്തിനാ നിന്റെ ഹൃദയം കലക്കിക്കൊണ്ടിരിക്കുന്നേ? നീ എന്തിനീ ഓർത്ത വ്യാകുലപ്പെടുന്ന? യേശു ചോദിച്ച ചോദ്യം ഇന്ന് രാത്രി നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുക. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കലങ്ങുന്നത്? ഇന്ന് രാത്രി കരയുന്ന ദൈവമക്കളെ, കലങ്ങുന്ന ദൈവമക്കളെ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ഞാൻ നിന്റെ കൂടെ ഇല്ലേ? കരുതുവാൻ ഞാൻ കരുത്തനല്ലേ? കരുതുന്നവൻ ഞാനല്ലേ? കലങ്ങുന്നത് എന്തിനു? നീ ഒയ്സലോ, എന്തിനാ കലങ്ങുന്നത്? എന്തിനാ കലങ്ങുന്നത്? അവൻ കൂടില്ലേ? കൂടെയില്ലേ? യേശു കൂടെയില്ലേ? ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. കലങ്ങുന്ന വ്യക്തിയെ, പതറുന്ന വ്യക്തിയെ യേശു ഇന്ന് രാത്രി നിന്നെ തൊടുന്നുണ്ട് കേട്ടോ. യേശു തൊടുന്നുണ്ട് ഇന്ന് രാത്രി. ദൈവമക്കളെ, നിന്റെ ഹൃദയത്തിൽ വലിയ സമാധാനം കൊണ്ട് നിറയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു പാട്ടാ കരുതുന്നവൻ ഞാനല്ല, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ്, നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് എഴുതിയ പാട്ടാണ്. എന്റെ വൈഫ് ഹൗസിൽ എപ്പോഴും എല്ലാ മാസവും വരുമായിരുന്നു. ഈ പാട്ടൊക്കെ ഇറങ്ങുന്നതിന് ആ എഴുതിയ സമയത്ത് തന്നെ എന്റെ വൈഫിനെയും എന്റെ സഹോദരിയും സഹോദരനെയും ഒക്കെ പഠിപ്പിച്ചതാ. ദൈവത്തിന് സ്തോത്രം. പാട്ട് എഴുതാണ്ടായ സാഹചര്യം, അദ്ദേഹം വല്ലാത്ത പ്രതികൂലത്തിൽ എരുമേലി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അവിടെ ആരും തന്നെ സഹായിക്കാനില്ല. തന്റെ മകള് ഡെലിവറി ഡേറ്റ് ഏറ്റവും അടുത്ത് കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഓണർ വന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം. ആ പറഞ്ഞ ഡേറ്റ് അടുത്ത ദിവസമാണ്, നാളെയാണ് മകള് ഡെലിവറിക്ക് ടൈം ഏറ്റവും അടുത്ത സമയം. പ്രഗ്നന്റ് ആയി വളരെ ചുരുങ്ങിയ ദിവസത്തിനകം ഡെലിവറി നടക്കേണ്ടതാണ്. മകള് വീട്ടിലുണ്ട്. വളരെ ഭാരപ്പെട്ട് അദ്ദേഹം മിറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നാളെ എവിടെ വീടിന് പോകും? വീടൊന്നും കൊടുക്കത്തില്ല, എരുമേലിയിൽ വീട് കൊടുക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയത്ത് മിറ്റത്തോടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് ചില പല്ലവികൾ കൊടുക്കുന്നു. അനേക പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു പാട്ട് കയറി വന്നു. ദൈവത്തിന് സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലേ? കലങ്ങുന്നത് എന്തിനാ? അബ്രഹാമിന്റെ ദൈവമല്ലേ? അത്ഭുതം ഞാൻ ചെയ്യില്ലേ? ചെങ്കടലിൽ വഴി ഒരുക്കുവാൻ ഞാൻ ഇന്നും ശക്തനല്ലേ? ഇത് കേട്ട് ഓടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വൈഫിന്റെ മുമ്പിൽ, വൈഫിന്റെ അടുക്കൽ ചെന്നിട്ട് വൈഫിനോട് ഓടി ചെന്ന് പറഞ്ഞു, ഒരു പാട്ടെനിക്ക് കിട്ടി, ഒരു പാട്ടെനിക്ക് കിട്ടി കേട്ടോ, ഒരു പാട്ടെനിക്ക് കിട്ടി. അപ്പൊ വൈഫ് പറഞ്ഞു, എന്റെ മനുഷ്യ, നിങ്ങളിപ്പോ പാട്ടുപാടിക്കൊണ്ട് നടക്കുകയാണോ? ഒത്തിരി പാട്ട് എഴുതിയ മനുഷ്യനാ, അതുകൊണ്ട് ഇപ്പൊ പാട്ടുപാടിക്കൊണ്ട് നടക്ക്. നാളെ ഈ മകളുമായിട്ട് എവിടെ പോകും? നമുക്ക് എവിടെ വീട്? സ്തോത്രം, അതിന് പുറത്ത് ഭാരപ്പെട്ടിരിക്കുക. നാളെ എവിടെ പോകുമെന്ന് ഇല്ലടി, ദൈവമാടി ഇത് പറഞ്ഞത്, ദൈവമാടി ഇത് സംസാരിച്ചത് പ്രത്യേകം പറയുവാനിടയായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാൻ കാലത്ത് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. അടുത്തുള്ള ഒരു സഹോദരന്റെ വീട്ടിൽ, ഒരു സഹോദരനല്ല, ഒരു 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 ധനികനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ നീ രാവിലെ ചെല്ലണം. അങ്ങനെ രാവിലെ അദ്ദേഹം വെളുപ്പാൻ കാലത്ത് ചെല്ലുമ്പോൾ ഈസി ചെയറിൽ പേപ്പറൊക്കെ വായിച്ചിരിക്കുക, ഈസി ചെയറിൽ പേപ്പർ വായിച്ചിരിക്കുന്ന ആ ധനികനായ മനുഷ്യൻ ദൂരെ നിന്ന് ഉപദേശി വരുന്ന കണ്ട് ഉപദേശി എന്താണ് ഇത്ര രാവിലെ വന്നതെന്ന് ചോദിച്ചു. ഉപദേശി കാര്യം പറഞ്ഞു, ഇന്ന് എനിക്ക് വീട് മാറി കൊടുക്കണം, ഒരു വീട് ഈ എരുമേലിൽ എനിക്ക് തരുന്നില്ല. ആ ധനികനായ മനുഷ്യൻ പറഞ്ഞു, ഉപദേശി എനിക്കല്ലേ അഞ്ചാറ് വീട് കിടക്കുന്നത്, ഒരു വീട്ടിൽ നീ കയറി അങ്ങ് താമസിച്ചോ. കരുതുന്നവൻ ഞാനല്ലേ? കലങ്ങുന്നത് എന്തിനാ? അബ്രഹാമിന്റെ ദൈവമല്ലേ? അത്ഭുതം ഞാൻ ചെയ്യുകയില്ലേ? ചെങ്കടലിലും വഴി ഒരുക്കുവാൻ ഞാൻ ഇന്ന് ശക്തനല്ലേ? എന്റെ മകത്വം നീ കാണ്, എന്റെ കയ്യിൽ നിന്നെ തരിക. ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവകരത്തിലേക്ക് അങ്ങ് കൊടുത്ത് അവൻ ഇന്ന് രാത്രി ചിലത് ചെയ്യട്ടെ, ചിലത് പ്രവർത്തിക്കട്ടെ, നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. യേശു ഇന്ന് രാത്രി പറയുന്നു, കലങ്ങണ്ട. പ്രൈസലോ, ദൈവമക്കളെ പതറണ്ട. കടലോരത്തു നിന്ന് നിന്നെ വിളിച്ചിട്ട് ഞാൻ നിന്നെ വഴിയിലിട്ടേച്ചു പോകുമെന്നാണോ ശിഷ്യന്മാരെ കരുതിയത്? കടലോരത്തു നിന്ന് നിന്നെ വിളിച്ചിട്ട് ഞാൻ വഴിയിലിട്ട് പോകുമെന്നാണോ നീ വിചാരിച്ചത്? നിന്റെ കുടുംബത്തിൽ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ട് നിന്നെ ഞാൻ വഴിയിലിട്ടേച്ചു പോകുമോ? നിന്നെ ഞാൻ വഴിയിലിട്ടേച്ചു പോകുമോ? എന്റെ കർത്താവ് ആ സുവിശേഷത്തിന്റെ 14:18 14:18 എഴുതി, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ അറിയുന്നോ ഇന്ന് രാത്രി യേശു ആരാണെന്ന്? അവൻ നിന്നെ ഉപേക്ഷിക്കാത്തവനാ,
അവൻ എത്ര നല്ല കർത്താവാണെന്നറിയാമോ? അവൻ എത്ര നല്ല പിതാവാണെന്നോ എത്ര നല്ല സ്നേഹിതനാണെന്നോ നിന്റെ യജമാനനാണ്. ഇന്ന് രാത്രി അവൻ നിന്റെ കരത്തിൽ അവന്റെ കരത്തിനകത്ത് നീ ഒതുങ്ങിക്കോ. നിന്റെ ഹൃദയം കലങ്ങണ്ട, ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല, നിന്റെ തലമുറയ്ക്ക് ഭവിക്കത്തില്ല. ക്ഷീണിച്ചു പോകുന്ന മണ്ഡലങ്ങളിൽ, പതറിപ്പോകുന്ന മണ്ഡലങ്ങളിൽ, ഇടറിപ്പോകുന്ന മണ്ഡലങ്ങളിൽ കാലുകൾ വഴുതി പോകാൻ സാധ്യതയുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വരാൻ അത് ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രതികൂലത്തെ സാഹചര്യത്തെ കണ്ട് ഗുണപ്പെടാത്ത ചില ആളുകൾ പറഞ്ഞു, എക്കണോമി ഡൗൺ ആയിക്കൊള്ളട്ടെ, പ്രതികൂലങ്ങളെല്ലാം ആഞ്ഞടിച്ചു കൊള്ളട്ടെ, നീ നിൽക്കുന്ന മണ്ഡലത്തെ സൂക്ഷിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. പല മണ്ഡലങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെ കണ്ട് കലങ്ങി നീ നിൽക്കേണ്ട, അതിന്റെ നടുവിൽ ഞാൻ നിന്നെ കരത്തിൽ സൂക്ഷിക്കുന്നവനാ, അതിൽ നിന്നെ ഞാൻ കാല് വഴുതാതെ നിർത്തുവാൻ ഞാൻ ശക്തിയുള്ള ദൈവമാണ്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇപ്പോൾ നീ ഏത് പ്രശ്നത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുന്നു, നിന്നെ ഞാൻ കൈവിടത്തില്ല. ഇന്ന് രാത്രി ഈ വചനം വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായ വചനമാണ്. അവൻ നിന്നെ കൈവിടുന്ന ദൈവം അല്ലേ അല്ല? ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ശിഷ്യന്മാര് അതിന്റെ അടിയിൽ, ഞാൻ അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ എവിടെ കയറി കിടക്കും? അവർക്ക് കലക്കം അതൊക്കെയാ. ഞങ്ങളുടെ കിടപ്പാടം എവിടെയാ? കഴിഞ്ഞ ദിവസങ്ങളില് ഞങ്ങൾക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലായിരുന്നു. നിന്റെ കൂടെ സഞ്ചരിച്ച മണ്ഡലങ്ങൾ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. കിടക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു, ഭക്ഷിക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു, ഒന്നിനും ബുദ്ധിമുട്ടേണ്ടി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നീ പോവുകയാണെന്ന് പറഞ്ഞല്ലോ. ഇതറിഞ്ഞിട്ടാ യേശു പറഞ്ഞത്, എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ 14-ാം അധ്യായം 1:2 മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുക, ഞാൻ ഒരു മണവാട്ടിക്ക് താമസിക്കാനുള്ളത് ഒരുക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ ഒരുക്കി കഴിയുമ്പോൾ വേഗം വരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, അവൻ വരാൻ സമയമായിട്ടുണ്ട്, അവന്റെ കാഹളത്തണി കേൾക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:18 ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ, അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആകെ വിഷമിച്ചു കൊണ്ടിരിക്കുക, അവർ കാൺകെ ആരോഹണം ചെയ്യുകയാണ് എന്റെ കർത്താവ്. അവർ മനസ്സ് ആകുലപ്പെടുമ്പോൾ ദൂതൻ അവരോട് പറയുന്നു, പേടിക്കണ്ട, നീ സ്വർഗാരോഹണം ചെയ്ത പോയ യേശുവിനെ അവൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ, എന്റെ ദൂത് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോകുക, ഉറപ്പിച്ച് വീണ്ടും അവരെ കൊടുക്കുകയാണ്. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഇതാ വേഗം വരുന്നു. അവന്റെ കാഹളത്തൊനി നമ്മുടെ ചെവിയിൽ മന്ദീകരിപ്പാൻ, അത് കേൾക്കുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക്, അവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയ നമ്മെ ചേർപ്പാൻ അവൻ വേഗം വരും. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി കലക്കുന്ന വിഷയമുണ്ടെങ്കിൽ മാറിപ്പോകട്ടെ. പറയുന്നു, നീ കലങ്ങണ്ട, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്റെ ദൈവമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ തയ്യാറാക്. ദൈവമക്കളെ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ മാറ്റി കളയണം കേട്ടോ. എത്ര പ്രതികൂലം നിന്റെ ചുറ്റുപാടുണ്ട്, ദൈവത്തിന് സ്തോത്രം, പ്രതികൂലമില്ലാതെ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആഹാബിന്റെ കൊട്ടാരത്തിൽ ഓ ക്ഷാമം മൂലം, ദൈവത്തിന് സ്തോത്രം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നാലും ഏലിയാവിനെ പോറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്, നിന്നെ വിളിച്ച ദൈവം നിന്നെ പോറ്റുവാൻ അവൻ കഴിവുള്ള ദൈവമാ. കഴിവ് കുറഞ്ഞ ദൈവത്തെയല്ല സേവിക്കുന്നേ. ആ ദൈവം ഇന്ന് രാത്രി പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാകണം, കലങ്ങരുത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തിൽ ഉറയ്ക്കാം. അവന്റെ വചനം സത്യമാ, ഒരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരാത്ത വചനമാ. ആ വചനമാ ഇന്ന് രാത്രി ഇടപെട്ടത് കേട്ടോ. ആ വചനത്തെ മുറുകെ പിടിച്ചോളണം. ആ വചനത്തിൽ ജീവിപ്പിക്കുന്ന ശക്തിയാ. ഇന്ന് രാത്രി ചില രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നീ വിശ്വസിക്കുക, നീ ആരാണ്? ഓ സ്തോത്രം, അയ്യോ ഈ രോഗം വന്നാൽ ഞാൻ തീർന്നു പോകും, ഇല്ലെന്ന്. ഈ കാറ്റൊന്നും നിന്നെ തകർക്കത്തില്ല, ഈ കാറ്റ് നിന്റെ ശരീരത്തടിച്ച് നിന്നെ തീരത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ തയ്യാറാക്, വിശ്വസിക്കാൻ തയ്യാറാക. നിന്റെ തലമുടി നിലത്ത് വീണാൽ അതിന് എണ്ണം വെച്ച ദൈവത്തെയാ നീ സേവിക്കുന്നേ. ആ ദൈവമാ പറയുന്നത്, നീ കലങ്ങണ്ടെന്ന്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണ്, പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോട്, കുടുംബത്തോട്, സഭയോട്, പ്രത്യേക സ്തോത്രം, ദൈവമക്കളോട്, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും
മാറാത്തവനായി നമ്മുടെ കൂടെയുണ്ട്. പലരും മാറിപ്പോകാം, മാറിൽ കൂടി നീ കടക്കേണ്ടി വരും, പക്ഷെ ഞാൻ മാറാത്തവനായി നിന്റെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം, ദൈവത്തെ മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.